ഏവർക്കും സ്വാഗതം. സൗദിയിലെ പുതിയ തൊഴിൽ നിയമവുമായി ബന്ധപ്പെട്ട ഏതാനും ചില അപ്ഡേഷനാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന തൊഴിൽ നിയമം 14 പ്രാബല്യത്തിൽ വന്നു. എന്നാൽ അതിനുശേഷം വരുന്ന ഓരോ റിപ്പോർട്ടുകളും നോക്കുമ്പോൾ സൗദി പ്രവാസികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ തൊഴിൽ നിയമം എത്രത്തോളമാണ് നമുക്ക് അത് നേട്ടമുണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ സംശയം ഉയർന്നിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ അവ്യക്തത തുടരുകയാണ്. പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടെ നേരത്തെ ഉണ്ടായിരുന്ന ചില പ്രഖ്യാപനങ്ങൾ നടപ്പാകുമെന്നും അത് വിദേശ തൊഴിലാളികൾക്ക് ലഭ്യമായി തുടങ്ങുമെന്നുമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇത്രയും ദിവസമായിട്ട് പ്രഖ്യാപനങ്ങൾ നടന്നു, അത് പ്രാബല്യത്തിൽ വന്നു എന്നുള്ള വാർത്തകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് ഏതൊക്കെ രീതിയിലാണ്, അതിൻ്റെ ഓരോ വശങ്ങളും എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഇതുവരെ വ്യക്തമായി പുറത്തു വന്നിട്ടില്ല. എന്നാൽ വിദേശികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു എക്സിറ്റ് റീ എൻട്രി സ്വന്തമായി അടിക്കാം, സ്വന്തമായി കരസ്ഥമാക്കാം എന്നുള്ളത്. അതോടൊപ്പം തന്നെ തൊഴിൽ കരാർ കാലാവധി കഴിയുന്നതോടെ നേരത്തെ ഉണ്ടായിരുന്ന തൊഴിലുടമയുടെ അനുവാദം കൂടാതെ തന്നെ പുതിയ ഒരു തൊഴിൽ മേഖലയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുമെന്നതും, അതല്ലെങ്കിൽ തൊഴിൽ കരാർ അവസാനിക്കുന്നതോടെ നമുക്ക് സ്വന്തം രാജ്യത്തേക്ക് ഫൈനൽ എക്സിറ്റിൽ പോകാൻ കഴിയുമെന്നുമുള്ള വാർത്തകളായിരുന്നു ഇതിൽ പ്രവാസികളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്നത്. 14 ശേഷം തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന ചില നിബന്ധനകൾ നാം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ പ്രവാസികൾക്ക് പ്രതീക്ഷിച്ചതുപോലെയുള്ളൊരു ഫലം ഇതുകൊണ്ട് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എക്സിറ്റ് റീ എൻട്രി, ഫൈനൽ എക്സിറ്റ് എന്നിവ മാത്രമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി വിശദമായി പങ്കുവെക്കുന്നത്. ഇതുവരെ പുറത്തു വന്ന റിപ്പോർട്ടുകളും തൊഴിൽ മന്ത്രാലയത്തിന്റെ വാർത്താ പ്രസ്താവനകളുമാണ് ഇതിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ സമീപ ഭാവിയിൽ ഇതിന്റെ കൂടുതൽ വിശദീകരണം വരുമ്പോൾ, ഇപ്പോൾ ഞാൻ ഈ പങ്കുവെക്കുന്ന കാര്യങ്ങളിൽ ചില മാറ്റത്തിരുത്തലുകൾ ഉണ്ടായേക്കാം. എങ്കിലും സൗദി തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയ സർക്കുലർ പ്രകാരമുള്ള ഏതാനും ചില കാര്യങ്ങളാണ് എക്സിറ്റ് റീ എൻട്രി, ഫൈനൽ എക്സിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നത്. നാം ഏവരും പ്രതീക്ഷിച്ചിരുന്നത് പുതിയ തൊഴിൽ നിയമം വരുന്ന വേളയിൽ വിദേശ തൊഴിലാളികൾക്ക് തൊഴിലുടമയുടെ അനുവാദം കൂടാതെ വിദേശത്തേക്ക് അല്ലെങ്കിൽ സ്വന്തം നാടുകളിലേക്ക് പോകാൻ സാധിക്കുമെന്നും എക്സിറ്റ് റീ എൻട്രി സ്വന്തമായി അടിക്കാൻ സാധിക്കുമെന്നുമായിരുന്നു. എന്നാൽ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ, സ്വന്തമായി നമുക്ക് എക്സിറ്റ് റീ എൻട്രി കരസ്ഥമാക്കാം. പക്ഷേ അതിനുള്ള നിബന്ധനകൾ നോക്കുമ്പോൾ ഇത് എത്രത്തോളം നമുക്ക് പ്രയോജനപ്പെടും എന്നുള്ളതാണ് ഇവിടെ വിഷയം. എക്സിറ്റ് റീ എൻട്രി, ഒരു തൊഴിലാളി എക്സിറ്റ് റീ എൻട്രി അടിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ സൗദി തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ഒരു വിദേശ തൊഴിലാളി എക്സിറ്റ് റീ എൻട്രി കരസ്ഥമാക്കാൻ തൻ്റെ അഭിഷേകിൽ കൂടെ ഒരു റിക്വസ്റ്റ് നൽകണം. ഈ റിക്വസ്റ്റ് നൽകിയതിന് ശേഷം 10 ദിവസം അത് നാം നിലവിൽ ജോലി ചെയ്യുന്ന, നിലവിൽ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്ന ആ സ്പോൺസറിലേക്ക് അല്ലെങ്കിൽ ആ കമ്പനിയിലേക്ക് നാം ചെയ്തിരിക്കുന്ന റിക്വസ്റ്റ് അങ്ങോട്ട് എത്തുകയും അവർക്ക് 10 ദിവസത്തിനുള്ളിൽ ഇതേക്കുറിച്ച് വേണമെങ്കിൽ പഠിക്കുകയും 10 ദിവസത്തിന് ശേഷം അവർ വേറൊരു ഒബ്ജക്ഷൻ വെച്ചിട്ടില്ല എങ്കിൽ നമുക്ക് അടുത്ത 5 ദിവസത്തിനുള്ളിൽ, അഥവാ നാം എക്സിറ്റ് റീ എൻട്രിക്ക് അപ്ലൈ ചെയ്ത് 15 ദിവസത്തിന്റെ ഉള്ളിലാണ് മാത്രമാണ് നമുക്ക് എക്സിറ്റ് റീ എൻട്രി ലഭ്യമാവുകയുള്ളൂ. മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ തൊഴിലുടമയ്ക്ക് നാം അപ്ലൈ ചെയ്യുന്ന എക്സിറ്റ് റീ എൻട്രി ക്യാൻസൽ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ നാം അപ്ലൈ ചെയ്യുന്ന എക്സിറ്റ് റീ എൻട്രി 10 ദിവസം അവരുടെ കോർട്ടിലാണ് കിടക്കുന്നത്. തൊഴിലുടമ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒബ്ജക്ഷൻ മന്ത്രാലയത്തിലേക്ക് സമർപ്പിച്ചാൽ നമുക്ക് എക്സിറ്റ് റീ എൻട്രി കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. എങ്കിൽ തൊഴിലുടമയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, തൻ്റെ തൊഴിലാളി നാട്ടിൽ പോകുവാൻ വേണ്ടി, തൻ്റെ തൊഴിലാളി സൗദിയിൽ നിന്ന് പുറത്തു പോകുവാൻ വേണ്ടി
अप्लाई एक्सिट री एंट्री अप्लिकेशन कुछ विरोधम विचार अथवा पत् दिवस अन्वेषण प्रत्येक क्यों ई तोनी अंजुस अबिषर कूड़ी नमुक नमें एक्सिट री एंट्री करस्थमाकुम कालावधि नमुक कालावधि आगे 30 दिवस ई 30 दिवस एक्सिट री एंट्री प्रकार नाम नाटिले 30 दिवस नाम तिरिच्चु वरान बाध्यस्थरान ഒരു പക്ഷേ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അത് നമുക്ക് നീട്ടുവാൻ അനുവാദമില്ല. തൊഴിലാളിക്ക് തങ്ങളുടെ എക്സിറ്റ് റീ എൻട്രി അത് തൊഴിലാളി സ്വന്തമായി അടിച്ചിട്ടുള്ള എക്സിറ്റ് റീ എൻട്രി ആണെങ്കിൽ പോലും 30 ദിവസത്തിനു ശേഷം നീട്ടണമെന്നുണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും അവസരത്തിൽ നീട്ടണമെന്നുണ്ടെങ്കിൽ അത് തൊഴിലുടമയ്ക്ക് മാത്രമാണ് അതിനുള്ള അനുമതി ഉണ്ടാവുക. इन तुड़ अब नीट नीटावस्थानी 30 दिवस तौदी वरिमें आजीवना विल अथवा विसल सऊदी वरा सा रीतील विलकड़े संजात इधर एक्सिट री एंट्री अटिक मुंब नाम अंट क्यों अदाय 10 ദിവസം മുമ്പ് നാം അഫീഷ്യൽ റിക്വസ്റ്റ് ചെയ്യണം. 10 ദിവസത്തിന്റെ ഉള്ളിൽ തൊഴിലുടമയുടെ ഭാഗത്തു നിന്നും പ്രത്യേകമായ ഒബ്ജക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അടുത്ത 5 ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ എക്സിറ്റ് റീ എൻട്രി നമുക്ക് കരസ്ഥമാക്കാം. അതിനുശേഷം നമുക്ക് ലഭ്യമായിട്ടുള്ളത് 30 ദിവസത്തെ കാലാവധിയായിരിക്കും. ഈ 30 ദിവസത്തിനുള്ളിൽ നാം തിരിച്ചു സൗദിയിലേക്ക് പ്രവേശനം നേടിയിരിക്കണം. നമുക്ക് അതിനു ശേഷം നമുക്ക് നമ്മുടെ എക്സിറ്റ് റീ എൻട്രി നീട്ടുവാനുള്ള അനുമതി ഉണ്ടായിരിക്കുകയില്ല. എന്തെങ്കിലും കാരണത്താൽ അത് നീട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അനുമതി തൊഴിലുടമയ്ക്ക് മാത്രമായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് എമർജൻസി ആയി അർജന്റ് ആയി നാട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിലവിൽ ഓപ്ഷൻ ഒന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഓപ്ഷൻ എന്താണോ അഥവാ നമ്മുടെ തൊഴിലുടമ തൊഴിലുടമയായിരുന്നു നമുക്ക് എക്സിറ്റ് റീ എൻട്രി അടിച്ചു തന്നിരുന്നത്. അതേ മെത്തേഡ് തന്നെ എമർജൻസി ആയിരിക്കുന്ന വേളയിൽ നാം നാട്ടിലേക്ക് പോകുന്നതെങ്കിൽ അതേ മെത്തേഡ് തന്നെ സ്വീകരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ 10 ദിവസത്തെ സമയം നാം കാത്തിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ എമർജൻസി ആയി പോകണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തൊഴിലുടമയ്ക്ക് മാത്രമേ അതിനുള്ള അനുമതി നൽകുവാൻ സാധ്യമാവുകയുള്ളൂ. നാം നൽകിയിരിക്കുന്ന എക്സിറ്റ് റീ എൻട്രി വിസ ക്യാൻസൽ ചെയ്യുവാനുള്ള അവകാശം തൊഴിലുടമയ്ക്ക് ഉണ്ടാവുകയില്ല. നേരമറിച്ച് 10 ദിവസത്തെ ഗ്രേസ് പീരീഡ് കാലാവധിയിൽ അവർക്ക് അന്വേഷണം നടത്തി എന്തെങ്കിലും കാരണത്താൽ നാം പോകുന്നതിൽ അവർക്ക് വിരോധമുണ്ടെങ്കിൽ അവർക്ക് മന്ത്രാലയത്തിന് അത് സമർപ്പിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ മുൻപ് ഉണ്ടായിരുന്ന അതേ മാതൃകയിൽ അഥവാ നിലവിൽ നേരത്തെ സ്വീകരിച്ചിരുന്ന അതേ മാതൃകയിൽ തൊഴിലുടമയ്ക്ക് എക്സിറ്റ് റീ എൻട്രിയും ഫൈനൽ എക്സിറ്റും എല്ലാം നൽകുവാൻ തൊഴിലുടമയ്ക്ക് അവകാശവും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഫൈനൽ എക്സിറ്റിന്റെ കാര്യവും. നമ്മുടെ തൊഴിൽ കരാർ കാലാവധി കഴിയുന്ന മുറക്ക് നമുക്ക് ഫൈനൽ എക്സിറ്റിന് നമുക്ക് അപേക്ഷിക്കാനാകും. ഫൈനൽ എക്സിറ്റിന് അപേക്ഷിച്ചാലും 10 ദിവസത്തെ കാലാവധി തൊഴിലുടമയ്ക്ക് ഇതിൽ അന്വേഷണം നടത്തുവാനുള്ള സമയമുണ്ട്. ഈ 10 ദിവസത്തിനുള്ളിൽ പ്രത്യേകമായിട്ടുള്ള മറുപടിയൊന്നും അതല്ലെങ്കിൽ അന്വേഷണങ്ങളൊന്നും തൊഴിലുടമയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത 5 ദിവസത്തിനുള്ളിൽ തൊഴിൽ കരാർ കാലാവധി അവസാനിച്ചതിനു ശേഷം അടുത്ത 5 ദിവസത്തിനുള്ളിൽ നമുക്ക് ഫൈനൽ എക്സിറ്റ് സ്വന്തമാക്കാം. എന്നാൽ ഈ 15 ദിവസത്തെ കാലാവധിക്ക് ലഭിക്കുന്ന ഫൈനൽ എക്സിറ്റ് കരസ്ഥമായതിനു ശേഷം 15 ദിവസത്തിനുള്ളിൽ രാജ്യം വിടാൻ നാം നിർബന്ധിതരായിരിക്കും. നേരത്തെ ഫൈനൽ എക്സിറ്റിൽ ഇക്കാമയിൽ ദിവസം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് 60 ദിവസം കിട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ തൊഴിൽ നിയമപ്രകാരം നാം സ്വന്തമായി ഫൈനൽ എക്സിറ്റ് നമ്മുടെ തൊഴിൽ കരാർ പ്രകാരം തൊഴിൽ കരാറിന് ശേഷം നാം റിന്യൂ ചെയ്യുന്നില്ല, ഫൈനൽ എക്സിറ്റ് ആണ് നാം നേടുന്നതെങ്കിൽ അടുത്ത 15 ദിവസത്തിനുള്ളിൽ അഥവാ 15 ദിവസത്തെ കാലാവധിക്കാണ് നമുക്ക് ഫൈനൽ എക്സിറ്റ് ലഭ്യമാവുക.
ഈ 15 ദിവസത്തിനുള്ളിൽ തൊഴിലാളി സൗദി വിടാൻ നിർബന്ധിതനാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പുതിയ തൊഴിൽ നിയമം വരുമ്പോൾ ആകെ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നേരത്തെ നാം വെച്ച് പുലർത്തിയിരുന്ന ആ പ്രതീക്ഷക്കൊത്തുള്ള കാര്യമല്ല നമുക്ക് ചില കാര്യങ്ങളിൽ പുതിയ തൊഴിൽ നിയമത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ സാധിക്കുക. കാരണം നാം കരുതിയിരുന്നത് കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഫ്ലെക്സിബിൾ ആകും എന്നുള്ളതായിരുന്നു. എന്നാൽ അതിൻ്റെ നിബന്ധനകൾ പുറത്തു വന്നതോടെ എക്സിറ്റ് റീഎൻട്രി കരസ്ഥമാക്കാൻ പോലും നമുക്ക് ദിവസങ്ങൾ കാത്തിരിക്കണം. അതിനുശേഷം മാത്രമേ അത് നമുക്ക് കരസ്ഥമാവുകയുള്ളൂ. മാത്രമല്ല അത് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു വരികയും വേണം. ആ 30 ദിവസത്തെ കാലാവധിക്ക് മാത്രമാണ് നമുക്ക് എക്സിറ്റ് റീഎൻട്രി നേടാനുള്ള അവകാശം ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഫൈനൽ എക്സിറ്റ് ആണെങ്കിലും നമുക്ക് 10 ദിവസത്തെ കാലാവധിയിൽ അവർക്ക് അന്വേഷണം നടത്താനുള്ള സമയം കൊടുക്കണം. അതിനുശേഷമുള്ള 5 ദിവസത്തിനുള്ളിലാണ് നമുക്ക് കരസ്ഥമാവുക. ഇനി ഫൈനൽ എക്സിറ്റ് കരസ്ഥമായാൽ തന്നെ 15 ദിവസത്തിനുള്ളിൽ നാം സൗദി അറേബ്യ വിടാൻ നിർബന്ധിതനാവുകയും ചെയ്യും. ഇതാണ് പുതിയ തൊഴിൽ നിയമത്തിലെ എക്സിറ്റ് റീഎൻട്രി, ഫൈനൽ എക്സിറ്റ് എന്നുള്ള കാര്യങ്ങളിൽ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന, നമുക്ക് പറയാൻ സാധിക്കുന്ന ഏതാനും ചില വ്യക്തമായ കാര്യങ്ങൾ. പ്രവാസികളായ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും കാരണത്താൽ എക്സിറ്റ് റീഎൻട്രി വിസയിൽ പോയി സൗദി അറേബ്യയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത അവസരത്തിൽ ആജീവനാന്ത വിലക്ക് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മിക്കുക. സൗദിയിലെ തൊഴിലുടമയ്ക്ക് മാത്രമാണ് നമ്മുടെ എക്സിറ്റ് റീഎൻട്രി നീട്ടുവാനുള്ള അവകാശമുള്ളത്. ഒരു പക്ഷേ അത് നീട്ടുന്നതിന് ഘട്ടത്തിലേക്ക് നാം കടക്കുമ്പോൾ വീണ്ടും അതിന് ഏതാനും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നേരത്തെ നിലവിൽ അങ്ങനത്തെ ഒരു ഏതാനും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എന്നാൽ ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ എക്സിറ്റ് റീഎൻട്രി കാലാവധി എത്ര മാസത്തേക്കാണോ അല്ലെങ്കിൽ എത്ര ദിവസത്തേക്കാണോ അടിച്ചിട്ടുള്ളത്, ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ആ സമയത്തിനുള്ളിൽ തന്നെ നാം സൗദിയിലേക്ക് തിരിച്ചു വരുവാൻ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ പുതിയ വിസയിൽ പോലും നമുക്ക് സൗദിയിലേക്ക് പ്രവേശനം സാധ്യമാകാത്ത അവസരം വരും.